കേട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമുക്കെന്തോ ചൊടി വന്ന പോലെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വേല നിർത്തേണ്ട സമയമായല്ലേ. ഇനിയിപ്പോ ഇയാളും തുടങ്ങിയിട്ട് കുറെ പറയോ എന്ന് നിങ്ങളെ മനസ്സിലുള്ളതുപോലെ ഉണ്ട്. ഇൻഷാല്ലാ ഇല്ല കുറച്ചേ പറഞ്ഞ് വേഗം നോക്കൂ. അർഹമുറായുമായ അള്ളാഹു ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ബീവിയുടെ കറാമത്ത് കൊണ്ട് ഈ സരസിന്റെ നേതൃത്വം നൽകിയ സയ്യിദുന മുർഷിദുന താജുൽ ഉലമ അവരുടെ വലിയ കറാമത്ത് കൊണ്ട് ഷെയ്ഖുന അരിക്കുടി ഉസ്താദിനെ പോലെയുള്ള ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും നമ്മളെ കൂട്ടുകുടുംബത്തെയും നമ്മളോട് എവിടെ നിന്നെല്ലാം വേറക്കാൻ ഉസീയത്ത് പറഞ്ഞിട്ടുണ്ടോ അവർ മുഴുവനും, അതുപോലെ നമ്മുടെ ഈ പരിപാടിയെയും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെയും പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് വിദേശ നാട്ടിലുള്ളവർ, അള്ളാഹു അവരെയും നമ്മളൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്ന സജ്ജനങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ കുടുംബപരമായ വിഷമങ്ങൾ രോഗങ്ങൾ സുഖയാക്കി രണ്ടു വീട്ടിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തീരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, കിഡ്നി അപകടങ്ങൾ, സൈഡ് എഫക്ടുകൾ, വാഹന അപകടങ്ങൾ തൊട്ട് അള്ളാഹു അവരെയും നമ്മയും രക്ഷപ്പെടുത്തി തീരുമാറാകട്ടെ. അവസാനം അവരുടെയും നമ്മുടെയും ആഖിബത്ത് ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തീരുമാറാകട്ടെ. ആമീൻ. ബഹുമാനികളെ, വയ്യത്തവയിൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മഹദി അവരുകളുടെ പേരിൽ രണ്ട് കൊല്ലത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന എറോസ് പരിപാടിയുടെ സമാപനമാണ് ഇന്ന്. കുറെ ഉറൂസുകളിൽ സംബന്ധിക്കാൻ സാധുക്കളായ നമുക്ക് അള്ളാഹു തൗഫീഖ് തന്നു, ഈ വർഷവും തന്നു, അൽഹംദുലില്ലാഹ്. ഇനിയും ഒരുപാട് പരിപാടികളിൽ സംബന്ധിക്കാൻ, അതിന്റെ സേവനം ചെയ്യാൻ അള്ളാഹു നമുക്കും ഇതിന്റെ മുഴുവൻ ഖാദിമികൾക്കും വാളണ്ടിയർമാർ കമ്മിറ്റിക്കാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആയുസ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാനത്തെ മജ്ലിസ് ആക്കാതിരിക്കുമാറാകട്ടെ. ഈ എറോസിന്റെ പരിപാടിയോട് ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളായി സാധുവായ ഞാൻ തന്നെ ഇവിടെ വന്നുകൊണ്ടേയുള്ളത്. ചെറിയ മഹാബിന്റെ കെട്ടിടവും ചെറിയ പള്ളിയും ഉണ്ടാകുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ വലിയ വിശാലമായ സൗകര്യങ്ങൾ ഇവിടെ അൽഹംദുലില്ലാഹ് ആയിട്ടുണ്ട്. പയ്യത്തവയലിലും പരിസരത്ത് ചെറിയ വീടുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ വന്നുകൊണ്ടുണ്ട്. ഇപ്പോൾ വലിയ വലിയ വീടുകൾ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇനിയും അള്ളാഹു ബറക്കത്ത് നൽകി തീരുമാറാകട്ടെ. പക്ഷേ ബറക്കത്തും ഞാമത്തും ഐശ്വര്യവും ഏറുമ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെറിയ വീട്ടിലും ചെറിയ ഞാമത്തിലും ഉള്ള ആളുകളെ പറ്റി എനിക്ക് വലിയ പേടിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, നിങ്ങൾ ചെറിയ ബുദ്ധിമുട്ടിലും കഷ്ടത്തിലും ജീവിക്കുന്നൊരു കാലഘട്ടം ഉണ്ട്, അപ്പൊ എനിക്ക് നിങ്ങളെപ്പറ്റി വലിയ പേടിയൊന്നുമില്ല. നിങ്ങളെ പേടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് കുഴപ്പാക്കുന്ന പേടിയില്ല എന്നല്ലേ എന്റെ അർത്ഥം. പിന്നെ നിങ്ങളെ ഈമാനിക്ക് അപകടം വരൂ, എനിക്ക് പേടിയില്ല. കേൾക്കുന്നുണ്ടോ? ചെറിയ ന്യാമത്തും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള നിലക്കുള്ള നിങ്ങളെ ജീവിതം, ചെറിയ ഒരു പെരെ, ചെറിയ ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു ബൈക്ക്, ചെറിയൊരു വണ്ടി, ചെറിയൊരു സുഖം, ചെറിയ ഒരു സൗകര്യം, അത് നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങളെ ഈമാനിക്ക് അപകടം വരുമെന്ന് എനിക്ക് പേടിയില്ല. വാഹുവിന്റെ ഹബീബ് 1400 കൊല്ലം മുമ്പ് മുസ്ലിം ഉമ്മത്തുകളെ, ഇന്ന് നടക്കുന്ന ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെ, മുത്തനബി അതാ
കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാത്ത, ഇന്റർനെറ്റ് കണ്ടുപിടിക്കാത്ത, മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാത്ത ഒരു സംവിധാനങ്ങൾ ലോകത്തില്ലാത്ത കാലഘട്ടത്തിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന വിഷയങ്ങളെ അള്ളാഹുവിന്റെ ഹദീബിന്റെ അള്ളാഹു കൊടുത്ത ലോകത്തിന്റെ മുഴുവനും ആ കമ്പ്യൂട്ടറിലേ അതിലൂടെ നോക്കിയിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ മുസ്ലിം ഉമ്മത്തുകളെ, ഓ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ശരിക്കും നമ്മൾ ഓർമ്മ വെച്ചോളണം. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന അലിക്കുഞ്ഞിൽ താൻ ഓർമ്മപ്പെടുത്തിയത്. വളരെയധികം നമ്മൾ ജാഗ്രതയാക്കണം. താജുൽ ഉലമ തങ്ങളും നിങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകണ്ട. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളയും പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പേടിക്കുന്നത് ഈ ദുനിയാവിന്റെ ഐശ്വര്യങ്ങൾ, ഈ ദുനിയാവിന്റെ നിഅമത്തുകൾ, ദുനിയാവിന്റെ സ്ഥാനങ്ങൾ, ദുനിയാവിന്റെ പദവികൾ, ദുനിയാവിന്റെ മുതലുകൾ, ദുനിയാവിന്റെ സൗകര്യങ്ങൾ, അത് നിങ്ങൾക്ക് വിശാലമാക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വീടും പരിസരങ്ങൾ വളരെ ഭംഗിയായി മോടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതേപോലെ നിങ്ങളെ വണ്ടികളും വാഹനങ്ങളും ബിസിനസ്സുകളും സൗകര്യങ്ങളും നിങ്ങൾക്ക് കൂടി വന്നാൽ, നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് ഏതാണെന്നറിയോ? നിങ്ങളെ കൽബിലുള്ള ഈമാനിന്റെ വിളക്ക് ചത്തുപോകുന്നത്, കെട്ടുപോകുന്നത് ഞാൻ ഭയക്കുന്നു. പൂർവകാലത്ത് മുഴുവനും സംഭവിച്ചത് അതാണ്. നിങ്ങളെ മുൻഗാമികൾക്ക് സംഭവിച്ചത് അതാണ്. അപകടത്തിലേക്ക് എന്റെ ഉമ്മത്തും പിന്നീട് ചാടുന്നതാണ്. ആ അപകടം സംഭവിക്കുന്നതാണ്. ആ സംഭവിക്കുന്ന അപകടത്തെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് സഹോദരന്മാരെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ദുന്യവിയായ നിഅമത്തുകൾ, സൗകര്യങ്ങൾ ഈ ലോകത്ത് കൂടുന്നതെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളല്ലേ? ഖിയാമത്ത് നാള് നമ്മുടെ തൊട്ടടുത്ത് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അതിന്റെ അടയാളങ്ങളൊക്കെ ഉസ്താദ് വാതിൽ പറയാതെ, ഇനി നിങ്ങൾ പ്രസംഗിക്കാതെ നിങ്ങൾക്കൊക്കെ കാണുന്നില്ലേ? ഇന്നലത്തെ പത്രത്തിൽ കണ്ടത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ 3 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് പെൺകുട്ടിയാണെന്നറിയുമ്പോ? തമിഴ്നാട്ടിൽ നിന്ന് വന്ന നാടോടികള് ഏതോ അങ്ങാടിന്റെ പീടികന്റെ തടയിൽ സുബ്ഹാനല്ലാഹ് കുളിച്ചു വൃത്തിയില്ലാതെ എങ്കിലും എവിടെങ്കിലും പോയി എറന്നിട്ട് കൊണ്ടുവന്നത്, കൈനീട്ടി വാങ്ങിയത്, തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന്റെ 3 വയസ്സുള്ള ഒരു പെൺകുട്ടി, നിങ്ങൾ ആലോചിക്കണം. ആ ഉമ്മയും മകളും അങ്ങാടിന്റെ തടയിൽ നേറി മലീമസമായ വസ്ത്രം ധരിച്ച് അവിടെ കിടക്കുന്ന 3 വയസ്സിന്റെ പെൺകുട്ടിയെ സുബ്ഹാനല്ലാഹ്. മുസ്ലിം സ്വറുപ്പക്കാരെ, സുന്നത്തുരമാഹത്തിന്റെ ധാര, സയ്യിദുനാ താജുൽ ഉലമ പറഞ്ഞ ആ ധാര, ആ വഴി, ആ റൂട്ട്, ആ സുന്നത്തുരമാഹത്തിന്റെ ഉലമാക്കള്, ആ പാരമ്പര്യത്തിന് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ മക്കളെ കളിച്ചുപോയാൽ നീ എന്തൊക്കെ ചെയ്യുമെന്ന് സുബ്ഹാനല്ലാഹ് ഇവിടെ കണ്ടറിയേണ്ടതുണ്ട് കേട്ടോ. ഏത് അപകടത്തിലേക്കും മക്കളെ ചാടാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളെ ആശീർവദിക്കാൻ, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരാത്മീയ നേതൃത്വം നിങ്ങൾക്കില്ലേ മക്കള്? ഇല്ലാതെ കാലത്ത് മുഴുവനും നിങ്ങളെ കാര്യം അപകടത്തിലാണ്. നിങ്ങൾക്ക് താജുൽ ഉലമ വേണ്ട, ഉലമാക്കൾ വേണ്ട, സാദാത്തുകൾ വേണ്ട. ഈ ഒരുപാട് വർഷങ്ങളായി 19 കൊല്ലമായി ബഹുമാനപ്പെട്ട ശൈഖുന അലിക്കഞ്ഞി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അത്തരം മുഖങ്ങളെ പെട്ടെന്ന് അല്ലാഹു അസ്തമിപ്പിക്കാതിരിക്കട്ടെ. ആ മഹാന്മാരുടെ തണല്, അവരെ ഉപദേശങ്ങൾ, അവരെ നിർദ്ദേശങ്ങൾ, അവർ കാണിക്കുന്ന വഴികൾ, അവർ നടക്കുന്ന വഴികൾ, അത് വേണ്ട. നമുക്ക് വേറെ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് വേറെ വേറെ പരിപാടികളുണ്ട്, നമുക്ക് വേറെ വേറെ നേതാക്കളുണ്ട്, നമുക്ക് വേറെ വേറെ സംഘടനകളുണ്ട്, വേറെ വേറെ ആളുകളുണ്ട്. അല്ലെ
കുഞ്ഞുസ്താര് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയുള്ള ഒരു മുദറിസായ ശമ്പളക്കാരനല്ലേ, ഞങ്ങൾ ശമ്പളം കൊടുക്കുന്ന ആളുകളല്ലേ, ഞങ്ങൾ ഇവിടുത്തെ ഭരണക്കാരല്ലേ. ഓ സഹോദരന്മാരെ, പൊയ്യത്ത് വയൽക്കാരങ്ങനെ ചിന്തിച്ചു എന്നല്ല നിങ്ങളോട് ഞാൻ പറയുന്നത്. കാലം അവിടത്തേക്കാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ആരെയും മാറ്റി നിർത്താൻ അവിടെ ഇരിക്കൂ സ്ഥാനെ, അവിടെ ഇരിക്കൂ തങ്ങളെ, നിങ്ങൾ ആവശ്യമില്ല എന്ന് പറയാൻ വരെ മുസ്ലിം ചെറുപ്പക്കാർ ആരെയോ പ്രചോദനം കൊണ്ട്, ആരോ കൊടുക്കുന്ന ശക്തി കൊണ്ട് അല്ലാഹുവിന്റെ ദീന് പൊളിക്കാൻ, അല്ലാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ ഏത് കാലഘട്ടത്തിലും മക്കളെ അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ തന്നെയാണ് ആളുകളൊക്കെ വന്നിട്ടുള്ളത്. ഖുർആനും ഹദീസും പറഞ്ഞിട്ട് തന്നെയാണ്, ദീന് പറഞ്ഞിട്ട് തന്നെയാണ് ആളുകൾക്ക് പ്രചോദനം നൽകി നമ്മുടെ മക്കളെ ചെറുപ്പക്കാരെ സുബ്ഹാനല്ലാഹ് പള്ളികളിലും ജമാഅത്തുകളിലും കമ്മിറ്റികളിലും ഉറൂസുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം വയവ് വേണ്ട, ഉറൂസ് വേണ്ട, പള്ളി വേണ്ട, ജമാഅത്ത് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥക്ക് ലോകമെത്തുമ്പോഴാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മക്കളെ, 3 വയസ്സിന്റെ നാടോടി ആ പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടിനെ കൊണ്ടുപോയി നിങ്ങൾ പത്രം വായിച്ചില്ലേ? ഇവിടെ പരസ്യമായി പറയാൻ എനിക്ക് നാണക്കനുണ്ടെങ്കിലും എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, വളർന്നു വരുന്ന തലമുറയോട് പറയുന്നത്, ഉമ്മമാരോട് പറയുന്നത്, ഖിയാമത്ത് നാൾ അകലെ അടുത്തടുത്ത് വന്നുപോയി എന്ന് പറയാൻ ആരി നിങ്ങൾ വേണ്ട, നിങ്ങളെ മുമ്പിൽ കാണുന്നില്ലേ ഈ അടയാളം? സുബ്ഹാനല്ലാഹ്. പോലീസ് അവനെ പിടിച്ചു, അവന്റെ പേര് ജാസിമെന്നാണ്, മുസ്ലിം കുടുംബത്തിന്റെ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു വിഷയമല്ല, എത്ര വിഷയങ്ങളാണ് ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മിനിഞ്ഞാന് പത്രത്തിൽ കാണുന്നു, 13 വയസ്സുള്ള പെൺകുട്ടി പ്രസവിക്കാൻ അടുത്തായപ്പോ ആ പെൺകുട്ടിയെ പരിശോധിച്ചു നോക്കുമ്പോ പോലീസിൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണ്? സ്വന്തം പിതാവ്, സ്വന്തം ഉപ്പയതാ മകളെ ബലാത്സംഗം ചെയ്ത് വ്യഭിചരിച്ചുകൊണ്ട് അതിൽ സന്താനമുണ്ടാകാൻ പോയി. എന്താണോ ഇതിന്റെയൊക്കെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു തറവാട്, അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു പാരമ്പര്യം ആദരിക്കുന്നവരെ ആദരിച്ചുകൊണ്ട്, ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചുകൊണ്ട്, അനുസരിക്കേണ്ട അനുസരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇവിടെ ജീവിക്കുമ്പോ ആ ഉപ്പന്റെ ജീവിതത്തിന് നിയന്ത്രണമുണ്ട് മക്കളെ, ഉമ്മന്റെ ജീവിതത്തിന് നിയന്ത്രണമുണ്ട് സുഹൃത്തുക്കളെ, മക്കളുടെ ജീവിതത്തിന് നിയന്ത്രണമുണ്ട്. പക്ഷേ അതെല്ലാം കൈയൊടിച്ചപ്പോൾ ഉപ്പന്റെ കൺട്രോൾ തെറ്റി. 2 മാസം നിങ്ങൾ കണ്ടില്ലേ താരകാടിന്റെ പരിസരത്ത് ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്, സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിന്റെ ഭർത്താവ് ഗൾഫിലുണ്ട്, പണക്കാരനാണ്, വലിയ കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കണം, 4 മക്കളുള്ള ഉമ്മ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. റോസിന്റെ സമാപനമാണ്. എന്റെ ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ നേരത്തെ തന്നെ നടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മമാരെ, എന്തിനാണ് വടവാട്ടി ദ്വീപിന്റെ പരിസരത്ത് വന്നത്? എന്തിനാണ് ഇവിടെ നേർത്ത് കൊടുക്കുന്നത്? എന്തിനാണ് നിങ്ങളൊക്കെ സിയാറത്തിന് വന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? രാജ്യത്തെ മണ്ണ് കൊണ്ടുവന്നതിനാണ്? അവരെ കൊണ്ട് ദ്വാരപ്പിച്ചതിനാണ്? ഉമ്മ, ഒരേ ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതേതാണ്? നമ്മുടെ അള്ളാഹു നന്നാക്കി തരണം, നമ്മുടെ അവസാനം അള്ളാഹു നന്നാക്കി തരണം. പടത്തുറപ്പിന്റെ സ്വർഗം കണ്ടുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാത്രി പകലിലായി ഒരു നല്ല സമയത്ത് ഈ പയ്യത്തുവാരിന്റെ മണ്ണിൽ നിന്ന്, ഈ പരിസരത്തിന്റെ മണ്ണിൽ നിന്നിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. സുബ്ഹാനല്ലാഹ്. നായ്ക്കൾ ചാകുന്നത് പോലെ, മൃഗങ്ങൾ ചാകുന്നത് പോലെ, സുബ്ഹാനല്ലാഹ്, നമുക്ക് മരിച്ചുകൂടാ. നമ്മുടെ മയ്യത്ത് നോക്കിയിട്ട് പോകുന്ന ആണുങ്ങൾ, നമ്മുടെ മയ്യത്ത് നോക്കിയിട്ട് പോകുന്ന പെണ്ണുങ്ങൾ, പെണ്ണിന്റെ മയ്യത്താണെങ്കിൽ പെണ്ണുങ്ങൾ, ആണിന്റെ മയ്യത്താണെങ്കിൽ ആണുങ്ങൾ, സുബ്ഹാനല്ലാഹ്, ആ മയ്യത്ത് കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ ഉസ്താദുമാര് പറയുന്നു, തങ്ങന്മാര് പറയുന്നു, ആലിമികൾ പറയുന്നു, സാലിഹികൾ പറയുന്നു, എന്തോ ഒരു മയ്യത്താണ് സുബ്ഹാനല്ലാഹ് കിടക്കുന്നത്. അയാളെ മുഖത്തൊരു പൊന്തിരിയാണ്. അയാൾ ചിരിച്ച് ചിരിച്ച് കിടക്കുകയാണ്. ആ മയ്യത്ത് നോക്കുമ്പോൾ നമുക്ക് അയാളെ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നു. എന്തോ ഒരു പ്രകാശമാണ്, എന്തോ ഒരു പുഞ്ചിരിയാണ് ആ മയ്യത്തിന്റെ മുഖത്ത് കാണുന്നത്. മുഅ്മിനികളെ, ഇങ്ങനെ നമ്മളെ മയ്യത്ത് നോക്കിയിട്ട് ആളുകൾ പോകുമ്പോൾ പറയുന്നൊരവസ്ഥയിൽ നമുക്ക് മരിക്കട്ടെ. ഞാനതാണ് ഇതാണ്
ആനയാണ്, ഞാൻ ആനയാണ്, കുതിരയാണ്, ഞാൻ വലിയ സംഘാടനയാണ്, ഞാൻ വലിയ സമസ്തയാണ്, ഞാൻ വലിയ സുന്നിയാണ്, ഞാൻ വലിയ പ്രസ്ഥാനക്കാരനാണ്, ഞാൻ അതാണ്, ഇതാണ്, കുതിരയാണ് എന്ന് പറഞ്ഞു നടന്നാൽ പോരടോ. ഏത് ആര്യമായാലും, ഏത് നേതാവായാലും, ഏത് പണ്ഡിതനായാലും പേടിക്കുന്നത് എന്താണ്? പത്ത് നന്നാകണമെന്നല്ലേ? ഒരു ദിവസം തഹദിൽ ഉലമ റൂമിൽ വെച്ചിങ്ങനെ വേദനിച്ച് വേദനിച്ച് കരയുന്നു, എന്താണ് വിഷമമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ടുപോയി. അവിടെ നിന്ന് പറയുന്നു, മറ്റൊന്നുമല്ല മൊയ്ലാരേ, ഞാനിപ്പൊ വേദനിച്ചത് ഞാൻ എന്നെ പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങളൊക്കെ വന്നിട്ട് എന്നെ പറ്റി പതിവി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നോട് വന്നിരിക്കാൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നെ കൈപിടിച്ച് ചുംബിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എനിക്ക് അല്ലാഹു തആല മയക്കത്ത് തന്ന് എന്റെ കൽബ് ഹീമാന് കൊണ്ടില്ലെങ്കിൽ തെളിഞ്ഞു മരിക്കാൻ എനിക്ക് കഴിയോ? ആ പോസ്റ്റിൽ ഞാനെത്തിയോ? നിങ്ങൾ ദ്വാരക്കുമയിലെ സാധുവായി എന്നോട് പറയുമ്പോൾ, സഹോദരന്മാരെ, ഞാനും അവിടെ ഇരുന്ന് കുറെ കരഞ്ഞുപോയി. എന്നോട് പറഞ്ഞു, നിങ്ങൾ കരയാൻ പറഞ്ഞത് അല്ല, എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ട സമയം കുറെ കഴിഞ്ഞില്ലേ, പോകാനടുത്തല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും കരയുന്നു. ഈ വർഷം ഹജ്ജിന്റെ സമയം, ഹജ്ജ് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ വന്ന സമയത്ത് പോയപ്പോഴും വേറെ ഒരു സങ്കടം പറഞ്ഞ് കരയുന്നു. മുസ്ലിം പെഞ്ചന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഉലമാക്കൾ, മുത്തല്ലിമീങ്ങൾ, നേതാക്കൾ ഒക്കെ മനസ്സിലാക്കണം, ഞങ്ങൾ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് പ്രയോജനമില്ല. അല്ലാഹുവിനെ പേടിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി പോകേണ്ട സമയം വന്നില്ലേ എന്നൊരു പേടിയോടുകൂടി സുഹാറമാ ജീവിക്കണം കേട്ടോ. അതിനാണ് ഖിയാമത്ത് നാള് അകലെ അകലെ വന്നെത്തിപ്പോയി എന്ന വിഷയം നിങ്ങളെ മുമ്പിൽ ചർച്ചയ്ക്ക് തന്നെ വെക്കുന്നത്. പറയുന്ന മൈലാരെ, എനിക്ക് രണ്ടു വർഷമായി ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ലല്ലോ, ഹജ്ജിന് പോകാൻ കഴിയാത്തതിൽ വിഷമമില്ല. കുറെ ഹജ്ജുകൾ നേരത്തെ നിർവഹിച്ചിട്ടുണ്ട്, കബൂലാക്കുന്നുണ്ടല്ലേ, അഥവാ കബൂലാക്കട്ടെ എന്ന് ദ്വാരന്നിട്ട് പറഞ്ഞു. രണ്ടു കൊല്ലമായി മദീനത്തെത്തില്ലല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൂമുത്തു മുഖം കണ്ടില്ലല്ലോ. മദീനത്ത് പോകാതെ രണ്ടു വർഷമായി മനസ്സിന് സമാധാനം കിട്ടുന്നില്ല, മുത്തു റസൂലുള്ളാഹിന്റെ ഹദറത്തിലെത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ഇത്ര വലിയ മഹാന്മാർ നിങ്ങൾ കണ്ടില്ല ഈ വർഷം റബീഉൽ അവൽ 12-ന്റെ സുബഹിക്ക്. സുബ്ഹാനല്ലാഹ്, 93 വയസ്സുള്ള നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള പണ്ഡിത നേതൃത്വമായ ബഹുമാനപ്പെട്ട ശൈഖുന മൗലാന എന്ന ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, 93 വയസ്സില്ലേ. ഈ സമസ്തന്റെ മുഴുവൻ ഉലമാക്കൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവരെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരേ ഒരു നേതൃത്വം ബഹുമാനപ്പെട്ട എന്ന ഉസ്താദ് ഉള്ള മതങ്ങൾ സുബ്ഹാനല്ലാഹ്, 93 വയസ്സുള്ള അത്രയും പഴക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം സുബ്ഹാനല്ലാഹ്, മറ്റ് ലോകത്തെവിടെയും ആർക്കും കാണിക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമല്ലേ? അത് സത്യമല്ലേ? ഈ ബീവി അതിന്റെ സാക്ഷിയല്ലേ? ഈ പള്ളി അതിന്റെ സാക്ഷിയല്ലേ? ഈ സരസ്വതിന്റെ സാക്ഷിയല്ലേ? ലോകത്തെവിടെയും കാണിക്കാൻ കഴിയില്ല ഇത്രയും സുന്നത്ത് ജമാഅത്തിൽ പാരമ്പര്യമുള്ള ഒരു സയ്യിദായ ബഹുമാനപ്പെട്ട താജുൽ ഉലമയോ, ഒരു വലിയ പണ്ഡിത തരവാട്ടിന്റെ നേതാവായ ബഹുമാനപ്പെട്ട മൗലാന എന്ന ഉസ്താദ് ഈ വർഷം റബീഉൽ അവൽ 3-ാകുമ്പോ, റബീഉൽ അവൽ 2-ാകുമ്പോ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് 12-ന് മദീനത്തെത്തണം, ഹാർട്ടിന്റെ രോഗമാണ്, ഡോക്ടർമാർ വിശ്രമം പറഞ്ഞിട്ടുണ്ട്, എവിടെയും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ചെറിയ ഒരു ഗുളിക നാവിന്റെ അടിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, റബീഉൽ അവൽ 12-ന് അല്ലാഹുവിന്റെ ഹബീബിന് പ്രസവിക്കപ്പെട്ട ആ സുബഹിക്കു മുമ്പ് എനിക്ക് മദീനത്തെ കെട്ടണം, ആ റസൂലുള്ളാഹിന്റെ റൗളയിൽ എനിക്ക് എത്തണം. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ പലതും പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പേടി, ഞാൻ മരിക്കുമെന്നാണോ?
ഞാന് മദീനത്ത് തന്നെ മരിക്കണം, എനിക്കതാണ് ആഗ്രഹമുള്ളത്. ഇവിടെ അണിയും മരിച്ചു കടക്കാൻ എനിക്ക് തൈലം തരുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് കിടക്കുന്ന മദീനയിൽ കിടന്നാൽ രക്ഷപ്പെടാമല്ലോ, നിങ്ങൾ എന്നെ മുടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് റബീഉൽ അവൽ പത്തിനന്ന് നമ്മുടെ കാസർഗോഡ് നിന്ന് വീട്ടും യാത്ര തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ് പതിനൊന്നിന്നെന്ന് സുബ്ഹാനല്ലാഹ് മദീനയിലേക്ക് എത്തുന്നു. ആ പതിനൊന്നിന്നെന്ന് പകൽ സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം പന്ത്രണ്ടിനെന്ന് രാത്രിയാകുമ്പോ സുബ്ഹയ്ക്ക് മുമ്പതാ ബഹുമാനപ്പെട്ട ശൈഖുന മൗലാന എന്ന ഉസ്താദ് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ പരിസരത്തിരുന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്ന മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഈ 93 വയസ്സുവരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് അനാഥകൾക്കും മഗതികൾക്കും വേണ്ടി ജീവിച്ച് തന്റെ ജീവിതത്തിന്റെ ഓരോ ശ്വാസവും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് വരെ അവർക്ക് തൈരം വരുന്നില്ല. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് പോയി, എന്റെ സങ്കടം പറയട്ടെ, എന്റെ വേദന പറയട്ടെ, എന്നെ ഒന്ന് ഏറ്റെടുക്കാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തി. സുബ്ഹാനല്ലാ എന്ന ഉസ്താദ് അവിടെ വേറൊന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു അൽജീരിയയിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയൊരു നേതൃത്വമായ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുര ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. റബീഉൽ അവ്വൽ 12 എന്ന സുബ്ഹയ്ക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ അകത്തേക്ക് അതാ കടന്നു വരുന്നു. ഉസ്താദിന്റെ ചോർക്കൊട്ട് കുറച്ച് ഇപ്പുറം ബാക്കിലിരുന്നു കൊണ്ട് ഉസ്താദിനെ കൊണ്ട് വേറെക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പുറം ഇരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും റബീഉൽ അവ്വൽ 12 എന്ന് റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെടുന്ന സമയമില്ലേ, ആ ബർക്കത്താകപ്പെട്ട സമയത്തതാ അവിടെ കിടന്നു സുജൂദിൽ കിടന്നു കരയുന്നു മക്കളെ. അർഹമുറാഹിമായ വലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആ മഹാന്മാരെ സ്വഭാവം, ആ മഹാന്മാരെ മഹബ്ബത്തുർ റസൂല്, ആ മഹാന്മാരെ ഇഷ്ഖുർ റസൂൽ, അവരാദരിക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങളിലെല്ലാം നീ നിലനിർത്തണം അല്ലാ. നമ്മളാരും ചിന്തിച്ചോ, നമ്മളാരും ചിന്തിച്ചോ മദീനയിലെത്താൻ വേണ്ടി നമുക്കാർക്കും ആശ വന്നോ? എന്റെ വീട്ട് നന്നാവണം, എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇന്റർലോക്ക് ഇടണം, എനിക്ക് പുതിയ വണ്ടി വെക്കാക്കിയിട്ട് വരണം, നിനക്ക് സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങളെ നിന്റെ കിച്ചണി നന്നാക്കണം, ടയർ ടൈൽസ് എടുത്തിട്ട് പുതിയ ഗ്രേനൈറ്റ് ഇടണം, നിന്റെ പഴയ വീട് നന്നാക്കണം. ഇങ്ങനെ നിന്റെ വീടും നിന്റെ കിച്ചണിയും നിന്റെ ബാത്റൂമും നിന്റെ മുറ്റവും നിന്റെ കമ്പോണ്ടും മുസ്ലിം ഉമ്മത്തെ നന്നാക്കിയതല്ലാതെ നിന്റെ കൽബ് നന്നാകാൻ, നിന്റെ ഹൃദയം നന്നാകാൻ ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളുള്ള മഹബ്ബത്ത് അല്ലാതെ, റസൂലുള്ളാഹിയുടെ ഇഷ്ഖ് അല്ലാതെ ഈമാനിക്ക് വേറെ മാർഗമില്ല. ലാ യൂമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വബനതിഹി വന്നാസി അജ്മഈൻ. നിന്റെ ഈമാൻ പരിപൂർണമാകുന്നില്ല, നിന്റെ ഈമാനിക്ക് പ്രകാശം ലഭിക്കുന്നില്ല, നിന്റെ ഈമാൻ യഥാർത്ഥ ഈമാനാകുന്നില്ല ഏതുവരെ നിന്റെ സർവ സർവ കാര്യങ്ങളെക്കാളും ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളോട് നിനക്ക് മഹബ്ബത്ത് ഉണ്ടാകണം, നിനക്ക് ഇഷ്ടം ഉണ്ടാകണം, നിന്റെ വീട് നിനക്ക് വലുതല്ല, നിന്റെ കമ്പൗണ്ട് വലുതല്ല, നിന്റെ ബിസിനസ് വലുതല്ല, നിന്റെ വീടിന്റെ മറ്റ് കാര്യങ്ങളല്ല, എനിക്ക് മദീനയിലെത്തണം. ഹബീബായ മുത്തു റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട 12 സുബ്ഹിന്റെ മുമ്പ് എനിക്ക് മദീനയിലേക്ക് എത്തണമെന്ന് ആശിച്ച് ഇവിടെ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് എത്രയുണ്ട് സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഉലമാക്കളെ, പ്രവർത്തകന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത്
നമ്മുടെ നേതാക്കള്, നമ്മുടെ മഹാന്മാരായ താജുൽ ഉലമയെപ്പോലുള്ള ആ വലിയ നേതാക്കള് സുബ്ഹാനല്ലാഹ് ഇപ്പോഴും പേടിച്ചിട്ടാണ് റസൂലുള്ളാഹി അടുത്തു പോയി കരഞ്ഞിട്ട് പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ സ്വഭാവത്തിൽ നിന്നിട്ട് മുസ്ലിം ഉമ്മത്ത് മാറി ചിന്തിച്ചു പോയി. ആരെയും പേടിക്കണ്ട, ഏത് അനിമികളെയും മാതൃകയാക്കണ്ട, ഏത് തങ്കമാരെയും മാതൃകയാക്കണ്ട, ഏതോ പാർട്ടിയോ ഏതോ സംഘടനകളോ, ആ പാർട്ടിയും സംഘടനയും എന്നല്ലാതെ ആനിമികളെ വെറുതെ വരയില്ല, സാധാർത്ഥികളെ വരയില്ല, ഉപ്പക്ക് വിലയില്ല, പുറപ്പിച്ച് പൊറ്റു വെച്ചു ഉമ്മക്കും ഉപ്പക്ക് വിലയില്ല, അഷായിഖന്മാർക്ക് വിലയില്ല. എടോ അങ്ങനെ സംവദിച്ചാൽ നിന്റെ കുടുംബം നാറും, നീയും നാറും, നിന്റെ മക്കളും ഭാര്യയും മുഴുവനും മാറും. കാണുന്നില്ലേ ഞാൻ പറഞ്ഞത്, വലിയ തരവാട്ടിലെ കുടുംബത്തിൽ ജനിച്ച പെണ്ണ് ആ പെണ്ണിന്റെ പുതിയ പണകൾപ്പിലുണ്ട്. പണക്കാരാണ്, കഴിവുള്ളവരാണ്, നാല് മക്കളെ ഉമ്മയാണ്. പെണ്ണുങ്ങൾ പഠിച്ചോ, ഈ നാല് മക്കളെ ഉമ്മയതാ. വീട്ടിലേക്ക് പലപ്പോഴും സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ക്രിസ്ത്യാനിയായ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ പേര് തോമസ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, നാല് മക്കളും വളരെ നല്ല മക്കളാണ്, രണ്ട് പെൺമക്കളും രണ്ടാം മക്കളുമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയട്ടെ, എല്ലാ കഴിവുകളുമുണ്ട്, പടങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, വണ്ടികളുണ്ട്. എന്നിട്ട് ഈ നാല് മക്കളെ തന്റെ വീട്ടിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടിയിട്ട് ആ പെണ്ണതാ പാതിര സമയത്ത് സുബഹയ്ക്ക് മുമ്പ് ഈ എപ്പോഴും വന്നുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തോമസിന്റെ കൂടെ ഈ മുസ്ലിം കുടുംബത്തിലെ ഉമ്മ, നാല് മക്കളെ ഉമ്മ, ആ പ്രിയപ്പെട്ട മക്കളെ വീട്ടിന്റെ അകത്ത് കൂട്ടിവെച്ച് സുബ്ഹാനല്ലാഹ് ഇറങ്ങിപ്പോയോ. എന്നെ ഇവിടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂൽ എന്ന് പറഞ്ഞത് ഏത് ഭാഗത്തു നിന്നും കേൾക്കുന്ന ശബ്ദം വ്യഭിചാരനാണ്, ബലാത്സംഗമാണ്. ഈ വ്യഭിചാരം അധികരിക്കുന്നത്, ഈ ബലാത്സംഗം അധികരിക്കുന്നത്, ഈ അക്രമം അധികരിക്കുന്നത്, ഈ അനീതി അധികരിക്കുന്നത്, ഈ വേണ്ടാത്ര അധികരിക്കുന്നത് ഉമ്മമാരെ ചീത്ത പറയുന്നത്, ഉമ്മമാരെ തല്ലുന്നത് സുബ്ഹാനല്ലാഹ്. മുഴുവനും മുഴുവനും ഖിയാമത്ത് നാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓ മുഅ്മിനീങ്ങളെ നേരത്തെ തന്നെ പഠിപ്പിച്ചു പോയി. ഈ അടയാളങ്ങളെല്ലാം നമ്മുടെ മുമ്പിലതാ വിടർന്നു നിൽക്കുകയാണ്, വെളിച്ചത്തിൽ നിൽക്കുകയാണ്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ലേ, നമുക്ക് മാറ്റമില്ലേ, നമ്മളെ കാര്യം അപകടത്തിലേക്ക് ചാടും. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആദരിക്കേണ്ടവരെ ആദരിക്കാൻ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ, കുരുത്തവും പൊരുത്തവും കാണിക്കേണ്ടവരോടത് കാണിക്കാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉലമാക്കൾ, ഞങ്ങളുടെ മുതഅല്ലിമീങ്ങൾ, നിങ്ങളുടെ സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾ, പ്രവർത്തകന്മാർ, അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കും, ഞങ്ങളുടെ വീട്ടിലെ സഹോദരിമാർ, ഞങ്ങളുടെ പെൺമക്കൾ, ഞങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ടവർക്കും റബ്ബേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ ചവിട്ടിപ്പറയുന്ന, സദാത്തികളെ മാറ്റിവെക്കുന്ന, ദാതാപിതാക്കളെ ശാപം വാങ്ങുന്ന കുരുത്തം കെട്ട സ്വഭാവത്തിലേക്ക് ഞങ്ങൾ നീ ആരെയും മാറ്റുന്ന റബ്ബേ. അങ്ങനെ നിങ്ങളെ ചീത്ത പറയാൻ, സാധാർത്ഥ്യങ്ങളെ ചീത്ത പറയാൻ ആര് പഠിപ്പിക്കുന്നുവോ, ആര് നേതൃത്വം കൊടുക്കുന്നുവോ, അങ്ങനെയുള്ള മുഴുവൻ കക്ഷികളിൽ നിന്നിട്ട് ഞങ്ങളെ മുഴുവൻ നാട്ടുകാരെ, മുഴുവൻ സുന്നി വിശ്വാസികളെ നീ കാക്കണം റബ്ബേ. കൂടുതൽ കേട്ടതല്ല, ഇപ്പൊ നിർത്തും. പതിനൊന്നര മണിയോളം ഇപ്പൊ വേല തുറന്ന് ഇവിടെയാണ്. പത്തര മണിന് ശേഷമുള്ള വേല ഈ റമദാന്റെ ശേഷം എവിടെയും പറഞ്ഞിട്ടില്ല. പത്തർക്ക് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ട് കാറിൽ കയറി പാലി. കാരണം ഡോക്ടർമാരും തങ്ങന്മാരും എല്ലാം പറഞ്ഞത് അങ്ങനെയാണ്, എല്ലാരും പറഞ്ഞത് അങ്ങനെയാണ്. അതിനേക്കാൾ കൂടുതൽ പോയാൽ നിങ്ങൾക്ക് വേദന തന്നെ പോണ്ടി വരും. നിങ്ങൾ പോയാൽ ഞങ്ങൾക്ക് കുറച്ചു കാലം നിങ്ങൾ വേണം എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അലിക്കുഞ്ഞു ഉസ്താദ് അടക്കം എല്ലാ തങ്ങന്മാരും മഷായിഖുമാരും പറഞ്ഞ സ്ഥിതിക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളിൽ വൈനലി ജസദിക അലൈക ഹഖ്, നിന്റെ ശരീരത്തിനോട് നിനക്കൊരു ബാധ്യതയുണ്ട്, നിനക്കൊരു കടമയുണ്ട്, ആ ശരീരം നശിപ്പിക്കാനല്ല അല്ലാഹു നിനക്ക് തന്നിട്ടുള്ളതെന്ന് ഹബീബായ റസൂലുള്ള പഠിപ്പിച്ച സ്ഥിതിക്ക് നമ്മളൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് ലോകം വലിയ ഫിത്നയിലും നാശത്തിലും. ഇന്നലെ ഞാൻ ശ്രീബയർ ഉസ്താദിന്റെ ആണ്ടിന്റെ പരിപാടിക്കായിരുന്നു അവിടെ.
ബഹുമാനപ്പെട്ട ബായാർ തങ്ങളെ കാത്തിട്ട് സുബ്ഹാനല്ലാഹ് രണ്ടു മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്നു. ഒരു മണിക്കൂർ പ്രസംഗിച്ച് പോകാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പണ്ടരിക്ക കൂടെ ഒരു നാലഞ്ച് ഉറൂസിന് മുമ്പ് ഏത്തിസ്താദിനെ കാത്തിട്ട് ഒരു ദിവസം രാത്രി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പത്ത് മണിക്ക് തുടങ്ങിയത് ഒരു മണിക്കാണ് ഏത്തിസ്താദ് വന്നത് സുബ്ഹാനല്ലാഹ്. അപ്പൊ മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചിട്ടും എന്തോ ആയിട്ടില്ല, എന്ത് ക്ഷീണം പിടിച്ചിട്ടുമില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ബീവിയുടെയൊക്കെ കറാം വൃക്കത്ത് കൊണ്ടു. അപ്പൊ കുറച്ച് ആരോഗ്യം ആസ്യത്തുണ്ടായിരുന്നു. ഇന്നലെ അവിടെ രണ്ടു മണിക്കൂർ എങ്ങനെയായും പറഞ്ഞിട്ടാവുമ്പോഴാണ് ബയാർ തങ്ങൾ വന്നിട്ടെത്തുന്നത്. കൂടെ തങ്ങൾ വരുമെന്ന് അനൗൺസ്മെന്റ് ആക്കി. പിന്നെ പറഞ്ഞു പയ്യത്തവയലിൽ വയറുന്നവരുണ്ട്. അപ്പൊ എനിക്ക് വിഷയം കേട്ട് കൂടെ തങ്ങൾ വരുന്നില്ല. അപ്പൊ ബയാർ തങ്ങൾ വരുന്നുണ്ട്. ഒരു തങ്ങ വന്നിട്ട് സ്റ്റേജിലേക്ക് എത്താതെ ഞാൻ